പ്രൈസ് ദി ലോർഡ്. റോഡിലൂടെ പോകുമ്പോൾ ഒരു കല്ല് അവിടെ കിടക്കുക. അപ്പം നമുക്കൊരു ആശങ്ക, ഈ കല്ല് ഇവിടെ കിടന്നാൽ ശരിയാകുമല്ലോ, എന്നാൽ പിന്നെ ഈ കല്ല് സൈഡിലോട്ട് മാറ്റിക്കളയാം എന്ന് വിചാരിച്ച് നമ്മുടെ കാലുകൊണ്ടൊരു തട്ട് തട്ടി ആ കല്ല് അപ്പുറത്തോട്ട് മാറ്റിയിടുവോ? ഒരിക്കലും മാറ്റിയിടുകയില്ല. കാരണം അങ്ങനെ തട്ടിയാൽ നമ്മുടെ കാലിൻ്റെ ഇടപാട് തീർന്നത് തന്നെ. എന്നും പറഞ്ഞ് നമ്മുടെ കാല് കല്ലിൽ തട്ടാതിരുന്നിട്ടുണ്ടോ എത്രയോ പ്രാവശ്യം? എങ്ങനെയാ നമ്മുടെ കാല് കല്ലിൽ തട്ടിയത്? നമ്മൾ കാണാത്ത കല്ലിലാണ് നമ്മുടെ കാല് തട്ടിയത്. നമ്മളൊരു കല്ല് കിടക്കുന്ന കണ്ടാൽ നമ്മളത് ഒഴിഞ്ഞു മാറി പോവുകയുള്ളൂ. 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പൊ ദൂതന്മാരോട് ദൈവം ഏർപ്പാടാക്കി വെച്ചിരിക്കുക എന്താണെന്നറിയാവോ? എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ. അപ്പൊ ഞാൻ കാണാത്ത കല്ലുകൾ എൻ്റെ ജീവിതയാത്രയ്ക്ക് മുൻപിൽ ഒത്തിരിയുണ്ട്. അവിടെയൊക്കെ തട്ടി വീഴാനുള്ള സാധ്യത, തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നറിയാവുന്ന ദൈവം നാം അറിയാതെ തന്നെ ആ കല്ല് നമ്മുടെ കാലിൽ തട്ടാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ അതിനുള്ള ക്രമീകരണം ദൈവം ചെയ്തു. യേശു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഈ ഹെരോദാ രാജാവ് ആ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞു. പക്ഷേ അതിനു മുൻപേ ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. യോസഫിനോട് ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു, യോസഫേ, നീ ഈ കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പൊക്കോളെ. നാളെ ഹെരോദാവിൻ്റെ കൽപ്പന ഇങ്ങനെ വരുമെന്നറിയാവുന്ന ദൈവം അതിനു മുൻപേ യേശുവിനെ അവിടുന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. നമ്മെ ഇല്ലാതാക്കാൻ വരുന്ന പ്രതിസന്ധികളുണ്ട്, നമ്മളെ തകർത്ത് കളയാൻ വരുന്ന പ്രതിസന്ധികളുണ്ട്, നമ്മെ ഒന്നുമില്ലാതാക്കുവാൻ കഴിയുന്ന പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആ പ്രതിസന്ധി വരുന്നതിന് മുൻപേ തന്നെ നമുക്ക് സംരക്ഷണ കവചം തീർക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം എന്ന് ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം. ആ ദൈവത്തിൽ നമുക്ക് അതിയായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകാം. താങ്ങുന്ന കരങ്ങളുമായി കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ജീവിതയാത്രയിൽ തകർന്നു പോകാനുള്ള സാധ്യതകൾ നിരവധി ഉണ്ടായിരിക്കെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ കരുതുന്ന ദൈവത്തിൻ്റെ എല്ലാ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.